സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ഓരോ ദിവസവും കൂടി വരികയും പുതിയ വൈദ്യുതി ഉൽപ്പാദന പദ്ധതികളൊന്നും ആരംഭിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം നമ്മൾ നേരിടുന്ന വൈദ്യുതി കമ്മിയിൽ അത്ഭുതത്തിനൊന്നും അവകാശമില്ല. അധികമായി വേണ്ടിവരുന്ന വൈദ്യുതി പുറത്തുനിന്ന് കൂടിയ വിലയ്ക്ക് വാങ്ങുകയും അങ്ങനെ ഉണ്ടാകുന്ന അമിതഭാരം ഉപഭോക്താക്കളുടെ ചുമലിൽ വെച്ചു കൊടുക്കുകയുമാണ് ഇപ്പോഴത്തെ എളുപ്പവഴി. വാഹനങ്ങളിൽ ഇലക്ട്രിക് വിപ്ലവം വ്യാപകമാവുകയും നിരത്തിലെങ്ങും ഇലക്ട്രിക് വാഹനങ്ങൾ സാധാരണമാവുകയും ചെയ്യുന്നതുപോലെ വൈദ്യുതി മേഖലയിൽ സംഭവിക്കേണ്ടത് സൗരോർജ വിപ്ലവമാണ്. പുരപ്പുറ സോളാർ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര പദ്ധതികളും ആനുകൂല്യങ്ങളുമൊക്കെ നിലവിലുണ്ടെങ്കിലും സംസ്ഥാന വൈദ്യുതി ബോർഡ് അതിന്റെ വ്യാപനത്തിന് കാര്യമായ പ്രോത്സാഹനം നൽകുന്നതായി കാണാത്തത് നിർഭാഗ്യകരമാണ്. ഇതുമാത്രമല്ല, ബോർഡിനെ നഷ്ടത്തിലാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് പുരപ്പുറ സോളാർ ഉപഭോക്താക്കളാണ് എന്നാണ് KSEB വിചിത്രവാദം. ഉടനെ വരാനിരിക്കുന്ന വൈദ്യുതി നിരക്ക് വർധനവിന് അടിസ്ഥാനമായി KSEB നിരത്തുന്ന കാരണങ്ങളിലൊന്ന് ഇതാണ്. അതായത്, വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പ്ലാന്റുകളിൽ ഉൽപ്പാദിപ്പിക്കുകയും വീട്ടിലെ ആവശ്യം കഴിഞ്ഞ മിച്ചമുള്ള സൗരവൈദ്യുതി KSEBക്ക് വിൽക്കുകയും ചെയ്യുന്ന ഇനത്തിൽ ഉപഭോക്താവിന് ബോർഡ് വലിയ വില പ്രതിഫലമായി നൽകേണ്ടി വരുന്നു. പുറമെ വൈദ്യുതി ബോർഡ് പുറത്തുനിന്ന് കൂടിയ വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതിയും ഇവർക്ക് നൽകേണ്ടി വരുന്നു. വസ്തുത പരിശോധിച്ചാൽ ഇത് വെറും കണക്കിലെ കളി മാത്രമാണെന്ന് കാണാം. സംസ്ഥാനത്ത് പുരപ്പുറ സോളാർ ഗാർഹിക ഉപഭോക്താക്കൾ 100,000-ൽ അധികമാണ്. ഇവരിൽ 60% പേരും 3 kW സ്ഥാപിത ശേഷിയുള്ള സോളാർ പ്ലാന്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 5 kW വരെ സ്ഥാപിച്ചവരും അതിനു മുകളിൽ സ്ഥാപിത ശേഷിയുള്ള സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചവരും 20% വീതം. വൈദ്യുതി ബോർഡിന്റെ തന്നെ കണക്കനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം പുരപ്പുറ സോളാറിലൂടെ ഉൽപ്പാദിപ്പിച്ചത് 158.81 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. അതായത്, ശരാശരി ഒരു ദിവസം 0.44 ദശലക്ഷം യൂണിറ്റ്. എന്നാൽ കഴിഞ്ഞ വർഷം കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത 30,938 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. പുരപ്പുറ ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് ബോർഡ് വാങ്ങിയത് 60.59 ദശലക്ഷം യൂണിറ്റ്. ഇതിന് പ്രതിഫലമായി ബോർഡ് നൽകിയത് 16.30 കോടി രൂപ. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകതയുടെ വെറും 0.2% മാത്രമാണ് പുരപ്പുറ സോളാർ വഴി ലഭിക്കുന്നത്. ഈ കണക്ക് നോക്കിയാൽ പകൽ സമയത്തെ ഉൽപ്പാദനത്തിന് പകരമായി രാത്രി കാലയളവിൽ പുരപ്പുറ സോളാർ ഉപഭോക്താക്കൾ ഉപയോഗിച്ച KSEB ഗ്രീഡ് വൈദ്യുതി 98.22 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ഇത് കേരളത്തിലെ മൊത്തം ഡിമാൻഡിന്റെ 0.32%. അതായത്, സംസ്ഥാനത്തെ ഒരു വർഷത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ ഒരു ദിവസത്തെ ശരാശരി ഉപഭോഗത്തിന് തുല്യമായ വൈദ്യുതി മാത്രമാണ് KSEB പുരപ്പുറ സോളാർ ഉപഭോക്താക്കൾക്ക് പകരം നൽകുന്നത്. ഈ വൈദ്യുതി ഉപഭോഗമാണ് ബോർഡിന് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതെന്നും അത് നികത്താനാണ് വൈദ്യുതി താരിഫ് വർദ്ധിപ്പിക്കേണ്ടി വരുന്നതെന്നും വാദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പുരപ്പുറ സോളാർ വൈദ്യുതിയുടെ വില നിർണ്ണയിക്കുമ്പോൾ അന്തർസംസ്ഥാന വിതരണ ശൃംഖലയുടെ കടത്തുകൂലിയും KSEB കേരളത്തിന് പുറത്തു വിൽക്കുന്ന വൈദ്യുതിയുടെ വിലയും ഒഴിവാക്കിയുള്ള വില നിർണ്ണയമാണ് നടത്തുന്നത്. ഈ നിർണ്ണയരീതി മൂലം സോളാർ ഉപഭോക്താവിന് നഷ്ടമാകുന്നത് 2 രൂപയിലധികമാണ്. ഇതിനെ റെഗുലേറ്ററി കമ്മീഷന്റെ ഇരട്ടത്താപ്പ് നയമായേ കാണാനാകൂ. പുരപ്പുറ സോളാർ ഉപഭോക്താവിന് നൽകുന്ന വില എങ്ങനെ കുറയ്ക്കാമെന്നാണ് ബോർഡിന്റെയും കമ്മീഷന്റെയും ഗവേഷണമെന്ന് ജനങ്ങൾ കരുതി പോകുന്നത് സ്വാഭാവികം. യഥാർത്ഥത്തിൽ റിന്യൂവബിൾ വൈദ്യുതി ബാധ്യത തുകയുടെ ആനുകൂല്യത്തിന്റെ പകുതിയെങ്കിലും പുരപ്പുറ സോളാർ ഉപഭോക്താവുമായി പങ്കിടുകയാണ് വേണ്ടത്. പുരപ്പുറ സോളാർ ഗാർഹിക ഉപഭോക്താക്കൾ രാജ്യ പുരോഗതിക്ക് നൽകുന്ന ഒരു സേവനമായി ഇതിനെ കണക്കാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. പുരപ്പുറ സോളാർ ഉപഭോക്താവ് ബോർഡിന് നൽകുന്ന അധിക വൈദ്യുതി ശേഖരിച്ചു വെച്ച വില കൂടിയ വൈദ്യുതി അവർക്ക് തിരികെ നൽകുന്നു എന്ന വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ്. കേരളം ഒരിക്കലും വൈദ്യുതി ശേഖരിച്ചു വെക്കുന്നില്ല. ഉൽപ്പാദിപ്പിക്കുന്ന നിമിഷം തന്നെ മറ്റിടങ്ങളിലായി വൈദ്യുതി ഉപയോഗിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് മിച്ചം വരുന്ന വൈദ്യുതി മൂലം നമ്മുടെ ജലസംഭരണികളിലെ വെള്ളം ശേഖരിച്ചു നിർത്തുവാൻ സഹായമാകുന്നതായും കാണാം. വൈദ്യുതി ഉപഭോഗം കൂടുന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദനം കൂട്ടുവാൻ KSEBക്ക് ഇത് സഹായകരമാണ്.